ഹലോ മച്ച മര എസ് ടി മൂസിലേക്ക് ആയ ആടുജീവിതത്തിൻ്റെ മൂന്നാം ദിവസത്തെ കളക്ഷൻ ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെ കുതിച്ചുയരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം മൂന്ന് ദിനങ്ങളിൽ ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് മൂന്നാം ദിനം വന്നിരിക്കുന്നത് അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അങ്ങനെ മൂന്നാം ദിവസത്തെ ട്രാക്ക്ഡ് കളക്ഷൻസിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇതുവരെ കിട്ടിയിരിക്കുന്നത് അനുസരിച്ച് ആയിരത്തി മുന്നൂറ്റി ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടിരിക്കുന്നു എഴുപത്തി ഒൻപത് ശതമാനമാണ് ഓക്യുപ്പൻ ഡിസ്ക്രിപ്പൻസി വന്നിരിക്കുന്നത് നാല് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് അവിടെ പ്രൊജക്റ്റഡ് എമൗണ്ട് ആയിട്ട് പറയുന്നത് നാല് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപയായിരിക്കും എന്നുള്ളതാണ് അതായത് ഇന്നലത്തേനേക്കായാലും പത്തൊമ്പത് ശതമാനം കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇന്നലെ നമുക്കറിയാം ചെറിയൊരു ചെറിയൊരിടിവുണ്ടായിരുന്നു അത് ഇന്നലത്തെ എമൗണ്ട് പറയുകയാണെങ്കിൽ നാല് കോടി ഏഴ് ലക്ഷം രൂപയായിരുന്നു എങ്കിൽ ആദ്യ ദിനം നാല് കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപയായിരുന്നു മൂന്നാം ദിനമായ ഇന്ന് അതിൻ്റെയും മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ഇവിടെ കേരളത്തിൽ നിന്ന് മാത്രമേ ആദ്യം രണ്ട് ദിവസം കൊണ്ട് പത്തേമുക്കാൽ കോടി നേടിയ സിനിമ മൂന്നാമത്തെ ദിനം കൊണ്ട് പതിനഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ മൂന്ന് ദിവസം കൊണ്ട് സിനിമ നാല്പത്തി അഞ്ച് കോടിയിലേക്ക് കയറുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് വേൾഡ് വൈഡ് ആയിട്ട് നിൽക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് മുപ്പത് കോടിക്ക് മുകളിൽ കയറിയതായി ഒഫീഷ്യലായി സ്ഥിരീകരണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി മൂന്നാം ദിവസം നാല്പത്തി രണ്ട് കോടിക്കും നാല്പത്തി ആറ് കോടിക്കും ഇടയിലേക്ക് വന്ന് നിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല എന്താണ് ഇതിനെ എല്ലാ ജനങ്ങൾക്കും ഇതൊരു മികച്ച സിനിമ എന്നുള്ള അഭിപ്രായം തന്നെയാണ് ബ്ലസ്സിയുടെ ആത്മാർത്ഥമായ അല്ലെങ്കിൽ ആത്മാർ ആത്മസമർപ്പണവും പതിനാറ് വർഷമെടുത്തു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളതും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്ക് പേ ഓഫ്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് അല്ലെങ്കിൽ അതുതന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്